സംഭവം പൊളിയാട്ടോ ഗൈസ്. അതാ സമോസമാട്ടോ എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഗൈസ്. ഞാനെന്നുള്ളത് നമ്മളെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് റഫീഖിൻ്റെ വീട്ടിലാട്ടോ. ഇവിടെ നമ്മൾ വ്യത്യസ്തമായ നമ്മൾ പ്രോബ്ലം ഇല്ല എന്ന് പറയും. അതായത് നമ്മൾ സ്കൂൾ പഠിക്കണ അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് കടലാസ് പൂവ് പേപ്പർ പൂവ് എന്നുള്ളതില്ലാതാണ്. അപ്പോൾ എന്ന രീതിയിൽ അറിയപ്പെടുന്ന ഒരു വെറൈറ്റി ചെടികളാട്ടോ ഗൈസ്. അപ്പോൾ നമ്മളതിൻ്റെ ബാക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ എല്ലാ ഡീറ്റെയിൽസുകളും ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വരികയാണ്. പക്ഷെ ഇപ്പോൾ നല്ല രസം കിട്ടും, സമാധാനത്തിൻ്റെ ഒരു കാഴ്ച കേട്ടോ ഗൈസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ ഓണർ റഫീഖിനെ നമുക്ക് എന്ത് ചെയ്യാം, പോയി നോക്കല്ലേ എന്തൊക്കെ ഇതിൻ്റെ ഡീറ്റെയിൽസ്, ഇത് എങ്ങനെയാണ് തത്തിഭാഗം എന്നൊക്കെ നമുക്ക് അറിയണ്ടേ ഗൈസ്. ഓക്കെ ശരി. അപ്പോൾ അങ്ങനെ മുത്തുമണിയാ ഇതാട്ടെ നമ്മളെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുമാരുടെ ആട്ടെ എൻ്റെ എൻ്റെ ഒരു ബന്ധുമാരെ കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് വെച്ചാൽ ഇതിന് മുന്നേ ഞാൻ റഫീഖിൻ്റെ ബോൺസായിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ കുറേ കമൻറ്റ് കിട്ടിയിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വിടാൻ. അപ്പോൾ എന്തായാലും റഫീഖിനോട് നമുക്ക് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസുകളും നമുക്ക് ചോദിക്കാം. അപ്പോൾ റഫീഖ് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസുകളും ചെയ്യുന്ന നമ്മൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഓക്കെ ഇതിന് ഇത് എത്ര കാലമായിട്ടാണ് നിങ്ങൾ? ഞാൻ എൻ്റെ കയ്യിൽ ചെറിയ വെറൈറ്റികളായിട്ട് കിട്ടും. അപ്പൊ അങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്ത് കൊണ്ടിരിക്കാന്നുള്ളതാണ്. അപ്പോ 7-8 വർഷമായിട്ട് എന്റെ കയ്യിലെ ബോഗൻ വില്ലാസ് ഉണ്ട്. ഇത് ഇതിപ്പോ ഇതിനെന്താണ് നിങ്ങൾ ഇട്ടു കൊടുക്കണേ? വളം പ്രത്യേകിച്ച് നമ്മള് ഓർഗാനിക് വളങ്ങള്, ജൈവവളങ്ങള്, അതുപോലെ വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ ചാണകപ്പൊടി, ആട്ടിൻ കഷ്ണം, അതുപോലെ പിന്നെ എല്ലുപൊടി, അങ്ങനെയുള്ള വളങ്ങൾ തന്നെയാണ്. പിന്നെ മറ്റേ രാസവളങ്ങളൊന്നും ഉപയോഗിക്കണില്ല. രാസവളങ്ങൾ ഉപയോഗിച്ചാൽ നല്ല ഫ്ലവർ കിട്ടും, നല്ല ഹെൽത്ത് കിട്ടും, ചെടിക്ക് ഹെൽത്ത്, പിന്നെ ലൈഫ് ഉണ്ടാവില്ല, ലൈഫ് ഉണ്ടാവില്ല. ഇപ്പൊ ഇതിന് സത്യത്തിൽ നമുക്ക് ഇതില് വെയില് കൊള്ളണം, നല്ല വെയിൽ വേണം. ഏകദേശം നല്ല 5-6 മണിക്കൂർ സൺറൈസ് വേണം തീർച്ചയായിട്ടും. അതിന് ഫുള്ള് നല്ല സൺലൈറ്റ് വേണം തീർച്ചയായിട്ടും. ഓക്കെ, പിന്നെ ഇതില് വെരിക്കായിട്ടുള്ള ലീഫും ഉണ്ട്, പിന്നെ നമ്മളെ ഇന്ത്യൻ വെറൈറ്റികള്, വിദേശി പൂനെ, പിന്നെ ഇന്ത്യയിൽ തന്നെ പൂനെയും മറ്റൊക്കെ കളക്ട് ചെയ്ത് തന്നെ ഉണ്ട്, വിദേശികളായിട്ട് ഉള്ളതുണ്ട്. പക്ഷെ ഞാനൊക്കെ ഇതിന്റെ ഒക്കെ കമ്പുകളും പല നഴ്സറികളും പോയിട്ട് കളക്ട് ചെയ്ത് കൊടുത്തിട്ട് സുഹൃത്തുക്കളായ ആളുകൾ തരുന്നതാണ്. എനിക്കും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും ഒരു ചോദ്യം ബാക്കിയൊക്കെ എടുക്കുന്നുണ്ട്. ഇതിൽ 4 പൂ വരുന്നുണ്ട്, ഒറ്റ മരത്തിന്മേ 4 ഐറ്റങ്ങള് ഫ്ലവറുകൾ വരുന്നുണ്ട്. അപ്പൊ അത് എല്ലാ വർഷവും പിന്നെ അങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്ത് എല്ലാ വർഷവും മഴ വരുന്ന സമയത്ത് മാക്സിമം. ഇതിന്റെ റേറ്റ് എന്താണ്? റേറ്റ് മാക്സിമം സാധാ ഒരു ചെടി ഒരു 2 വർഷമായ ചെടിക്ക് 450 നട്ട്, ഒരു 3 മാസമായ ചെടിക്ക് 50 രൂപ. റഫീഖ് എല്ലാം മാക്സിമം പുതിയ പുതിയ വീടുകൾ വരുമ്പോ റഫീഖാണ് തത്തിയായി കൊടുക്കുന്നത്. റഫീഖിന് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ വിട്ട് കരങ്ങൾക്ക് അല്ലെ, എല്ലാ വീട്ടിലേക്കും പോയി ചെയ്യൂലേ. അപ്പൊ എല്ലാ വീട്ടിലേക്കും നമ്മളെ റഫീഖ് നിങ്ങൾ പുതുസ് വീടിലെ, ഇനി പുതിയ വീടാണെങ്കിലും പഴയ വീടാണെങ്കിലും ഇതുപോലെ എല്ലാം സെറ്റ് ചെയ്ത് തരും. അപ്പൊ റഫീഖ് ഇതിന്റെ പണിയിലാണ്, ഇതിന്റെ അടിയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും ബാക്കി കുറെ കാര്യങ്ങൾ നമ്മൾ റഫീഖിനോട് ചോദിക്കാണ്ടിട്ട് ഗൈസ്. എല്ലാ മാസവും 2 തവണ വെച്ചിട്ട് ഞാൻ വളം കൊടുക്കും. പിന്നെ മാക്സിമം വെള്ളം കെട്ടി നിൽക്കണം, നോക്കുക ജസ്റ്റ് എന്നും വൈകിട്ട് ഞാൻ വെള്ളം ഇക്കലുണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ പറയാം. ഇതിപ്പോ നമ്മളിങ്ങനെ ഈ പാത്രത്തിൽ കിടക്കണം, ആഴ്ചയിൽ 2 തവണ ഒന്ന് ഒരു ചെറിയ കമ്പം തന്നെ വെടിച്ചിട്ട് അതൊന്ന് അടിയിൽ ഒന്ന് റൂട്ട് ഇതല്ലാണ്ട് വിളകാത്ത ലെവലിക്ക് ഒന്ന് ഇറക്കി കൊടുക്കണം. അതെ, ഇത്തിരി ചാണകപ്പൊടിയോ എല്ലുപൊടി എന്തെങ്കിലും ഒക്കെ ഉള്ളത് ഉള്ള വളം നമുക്ക് എന്താ കിട്ടണം, രാസവളം പരമാവധി ഒഴിവാക്കുക. തീരെ പിന്നെ പൂക്കള് വരാൻ മടിച്ചിരിക്കണ മടിച്ചുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഈ NPK വളങ്ങള് ഒരു 19 ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഇവിടുന്ന് സെയിൽ ചെയ്തിട്ടും പറയണ്ട് എന്റെ ചെടി ഉടായ്പാണ്. കാരണം പൂക്കള് തരുമ്പോ പൂക്കളുണ്ടാവും, വീട്ടിലെത്തി കഴിഞ്ഞാൽ പൂക്കളില്ല. അത് ഞാൻ എല്ലാവരോടും പറയാം, തീർച്ചയായിട്ടും പറയണേ, ഞാൻ 7 വർഷമായിട്ട് ഇപ്പൊ ചെയ്യാം, 7 വർഷമായിട്ട് എന്റെ അടുത്ത് ചെടികൾ നല്ല ചെടികളാണ്. ഒരു കംപ്ലൈന്റ് എനിക്ക് പൂക്കളിൽ ഇടുന്നില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് എനിക്കില്ല. അപ്പൊ നമ്മൾ വളം കൊടുക്കാത്ത വളം കൊടുക്കുക, പരമാവധി വളം കൊടുക്കുക. എന്തെങ്കിലും കാരണവശാൽ ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രില്ലോ എന്തെങ്കിലും കമ്പി ചൂടാക്കിട്ടോ ഒന്ന് ഓള് കൊടുക്കാം, ഒരിക്കലും കെട്ടി നിൽക്കാൻ പാടില്ല. അപ്പൊ ഏകദേശം ഇതൊക്കെ എന്ത് റേറ്റ് വരും? ഇത് 350 രൂപക്ക് നമ്മളെ വീട്ടിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ,
പിന്നീട് നമ്മൾ കിട്ടുന്നത് കമ്പിന്റെ ഈ ഡിസൈൻ മാറ്റല്ലോ, കമ്പിന് ഡിസൈൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പല സ്ഥലത്തും അങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം, ഷേപ്പ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെയാണ് ഇതിന്റെ പരിപാടികൾ? ഇതിന്റെ ഷേപ്പ് മാറ്റണമെന്നല്ല, അതായത് ക്രോപ്പ് ചെയ്യണം. ക്രോപ്പ് ചെയ്യണം എന്തുകൊണ്ടാ വെച്ചാല് ക്രോപ്പ് ചെയ്തത് കൂടുതൽ ഫ്ലവർ ഉണ്ട്, കൂടുതൽ ഫ്ലവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്രോപ്പ് ചെയ്യണം. ഇപ്പൊ ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാല് നമ്മളിതിന്റെ എല്ലാ ഭാഗത്തും ലീഫുകളിലൊക്കെ പൂക്കൾ വരും. പിന്നെ എന്നിട്ട് പൂക്കള് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇലകളൊക്കെ ഒന്ന് കംപ്ലീറ്റ് നുള്ളിപ്പറിച്ച് കളയാം. നുള്ളി കൊടുക്കുക. പൂക്കള് വരുന്നില്ല, അപ്പൊ പൂക്കള് വരുന്നില്ല ഇല കംപ്ലീറ്റ് നുള്ളിപ്പറിച്ച് കളഞ്ഞിട്ട് ഫുള്ള് നുള്ളിപ്പറിച്ച് ഒന്നും ചെടി നശിക്കൊന്നുമില്ല. എന്നിട്ട് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ചാണകപ്പൊടിയാണ്. അപ്പൊ ഗൈസ്, അപ്പൊ റഫീഖ് പറഞ്ഞ മാതിരി ഏതെങ്കിലും വീട്ടില് പൂ വരണില്ലാത്ത സംഭവം ഒരേ മാതിരി നിൽക്കുന്നുണ്ടെങ്കിൽ ഇലകള് മൊത്തം ഒഴിവാക്കി കൊടുത്തിട്ട് ചെറിയ വളമം തേട്ട് കൊടുത്താൽ മതി. അപ്പോ സാധനം പൊളിക്കും എന്ന് പറയുന്നത് റഫീഖ് പറയണ്ടത്. ഓക്കെ, പിന്നെ ഈ പൂക്കള് ഉണങ്ങിയ പൂക്കള് നിലനിർത്തരുത്, കട്ട് ചെയ്ത് കളയണം. പൂക്കള് കഴിഞ്ഞാൽ പിന്നെ ചെടിയിലെ നിർത്തരുത്, കട്ട് ചെയ്ത് കളയണം. പിന്നെ ഒരൊറ്റ തവണ പൂ ഇട്ട് കഴിഞ്ഞാല് ഈ പൂ കംപ്ലീറ്റ് പൊയിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 10 ദിവസത്തിനുള്ളിൽ വീണ്ടും അടുത്ത പൂക്കള് വീണ്ടും വരും. ഓക്കെ, വീണ്ടും വരും. എന്റെ വീട്ടിലൊക്കെ ഞാൻ ഇത് ഒരുക്കിയ ആളാണ്, പക്ഷെ ഇത്ര ഒരു സെറ്റപ്പ് കാണില്ല. വളം കൊടുക്കാന്നുള്ള കൊല്ലത്തിൽ ഒരു തവണ വളം കൊടുക്കാന്ന് മാത്രല്ല, നമ്മള് ഈ ഒറ്റ തവണ കൊടുക്കണ വളം ഒരു കുറച്ച് കൊടുക്കുക. ഒരു നിങ്ങള് ചെടിക്കൊരു 50 ഗ്രാം ഒക്കെ വളം കൊടുക്കണ്ടെങ്കിൽ അത് പല തവണകളായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. പല തവണകളായിട്ട് കൊടുക്കുക. അതായത് ഇപ്പൊ ഞാൻ ചെടി വെച്ചു, ഞാൻ ഡെയിലി നനക്കും, അതുകൊണ്ട് കാര്യമില്ല. ആ ചെടി വെക്കുമ്പോ നമുക്ക് വേണ്ട ആഹാരങ്ങൾ കിട്ടണേ, ആ സമയം ആഹാരം കഴിക്കണില്ലേ, അതുപോലെ തന്നെ അവർക്ക് കൊടുക്കും. ഈ ചെടികൾ ഡെയിലി നനക്കാൻ പാടില്ല എന്നാണ് ഒരു തെറ്റായ ഒരേ സമയം ഏറ്റവും കൊടുക്കാൻ ഉത്തമമായ സമയം ഏറ്റവും നല്ലത് 6 മണി ആ സമയങ്ങളിൽ നനച്ചു കഴിഞ്ഞാല് രാവിലെ ചെടികൾ നനക്കാൻ ഏറ്റവും ബെറ്റർ ടൈം. കൂടുതൽ നനക്കണ കാണാനാണ് ഒരേ സമയം കൊടുക്കുക. അപ്പൊ വൈകുന്ന വൈകിട്ട് 5 മണിക്കാണ് കൊടുക്കുന്നത്, നാളെ 5 മണിക്ക് തന്നെ കൊടുക്കുക. നാളെ 5 മണിക്ക് എന്തെങ്കിലും കാരണവശാൽ കൊടുക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം മോർണിംഗ് കൊടുക്കില്ല, ആ 5 മണിക്ക് വീണ്ടും കൊടുക്കുക. ഒരിക്കലും കൊടുക്കാൻ പാടില്ല. പിന്നെ ഈ അതുപോലെ നമ്മള് ഓർഗാനിക് വളം മാത്രമായിട്ട് കൊടുക്കരുത്, എന്തെങ്കിലും ചേഞ്ച് ഫുഡ് തരണമെന്ന് ആഗ്രഹിക്കുന്നു. രാസവളമായിട്ടുള്ള എന്തെങ്കിലും ഒരു വളം കുറച്ച് 5 ഗ്രാം വെച്ചിട്ട് ഒരു 20 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം ഒക്കെ വെച്ചിട്ട് ഒരു കപ്പ് പോയി ആ വെള്ളം ഊർന്ന് പോകരുത്. അതിക്ക് വേണ്ടത്തില്ല. അതിക്ക് വെച്ചു ഏകദേശം എന്തായിരുന്നു ടീമേ, നിങ്ങൾ നല്ല രസമുണ്ട് കേട്ടോ ഗൈസ്. എന്താ രസം നിങ്ങൾ? ഇതില് സൺറൈസ് ഉണ്ട്, പിന്നെ പർപ്പിൾ ക്യൂണ്, ഐറ്റംസ് നെയിം ഉണ്ടല്ലോ. ഇതിന് ഇത് വെരിക്കേറ്റ് ലീഫ് ആയിട്ടുള്ള ലീഫ് ഫ്ലവർ എന്തെങ്കിലും ഈ ലീഫ് കാണാൻ തന്നെ ഒരു ഭംഗിയായിരിക്കും. അതെ 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 അതെ, ഫ്ലവർ കുറവാണ് ടീമേ. അതെ അതെ. പിന്നെ ചെടി പിന്നെ നനക്കേണ്ട കാര്യം എന്ന് വെച്ചാല് ചെടി ഇന്ന് നനച്ചു, നാളെ വീണ്ടും നനക്കാനില്ല. ചെടി ഒന്ന് പോയൊക്കെ ഇന്ന് വെള്ളം വേണോ? ചെടി ഇനി പറ്റ ഉണങ്ങി മരിച്ചു പോകാനായ ലെവലായിക്കണ എന്റെ ചെടി ഇനി മരിച്ചു പോകുന്ന തോന്നുകയാണെങ്കിൽ ലേശം കൂടി വെള്ളം ഒഴിച്ചു അത്ര മതി, അത്ര മതി. അല്ലാതെ വെള്ളം ഇല്ലാന്ന് കരുതി ഒന്നും ടെൻഷൻ ആവേണ്ടില്ല, ആവശ്യമില്ല. വീണ്ടും വെള്ളം ഒഴിച്ചാൽ റെഡിയാവും. മോർണിംഗില് പൂ പോവോ? ഈ ഫ്ലവർ ഇത് ഇല്ല, നന കൂടി കഴിഞ്ഞാലും പോകും, നന പറ്റ കുറഞ്ഞാലും പോകും. തീരെ വെള്ളം ഞാൻ വീട്ടിലേക്ക് ലൈഫ് ഉണ്ടാവില്ല, 2-3 ദിവസം കൂടി കഴിഞ്ഞു വെള്ളം കൂടി കഴിഞ്ഞാലും പോയി. വ്യത്യസ്തമായ ഞാനൊരു ചെടി കണ്ടു, കണ്ടാ ഇത് ഈ ഇലകൾക്ക് കുറച്ച് വീതി കുറച്ച് നീളം കൂടുതലൊക്കെ ഉണ്ടല്ലോ. അത് സംഭവം ഹവായ് വൈറ്റ്, ഹവായ് വൈറ്റ് പൂനെ വെറൈറ്റിയാണ്. വന്നിട്ട് എന്റെ ഒരു നേഴ്സറിക്കാരുണ്ട്, ആ നേഴ്സറിക്കാരുടെ ഒരു കമ്പ് തന്നാണ് ഞാൻ നട്ടുപിടിപ്പിച്ചത്. ഒരു 1.5 വർഷത്തോളം ആയി. 1.5 വർഷം ഇതിന് റേറ്റ് കൂടുമോ? കാച്ചു കൂടും.
ഇതിനിപ്പോ എന്ത് ഹൈബ്രിഡ് വെറൈറ്റികളൊക്കെ ഈ വലിപ്പമുള്ള 950 രൂപയൊക്കെ നഴ്സറികളിൽ വരും. അപ്പൊ സീസൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ടീമെ ഇതാട്ടോ സംഭവം, ഇപ്പൊ പൊതുവെ റേറ്റ് ആയിക്കോ, ഇപ്പൊ സീസൺ ആവണേ ഉള്ളൂ. ഡിസംബർ മുതലാണ് സീസൺ ആവുന്നത്, ബോഗൻവില്ലയ്ക്ക് സീസൺ ആവുന്നത് ഫുള്ള് പിന്നെ ഡിസംബർ മുതലാണ് വരിക. ഫ്ലവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മുത്തുമണികള് സംഭവം പൊളിട്ടോ ഗൈസ്. അപ്പൊ നമുക്ക് ഇതുപോലെ നമ്മുടെ റഫീഖ് ഭായി പറഞ്ഞു കേട്ടില്ലേ, ഇതുപോലെ നമ്മളെ വീട്ടിൽ നമുക്ക് തർത്തീപ്പ് ചെയ്യാന്നാ പറയണത്. എന്റെ വീട്ടിലൊക്കെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും റഫീഖ് ഭായി ആവണില്ല കേട്ടോ. അപ്പൊ നമ്മൾ എന്തായാലും നമുക്ക് ഇതിന്റെ ഫുള്ള് ഡീറ്റെയിൽസുകൾ നിങ്ങൾ കാണണം. നമ്മൾ റഫീഖ് ഭായിന്റെ നമ്പർ ഇതിന് വീട്ടിലുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇനിയും നമുക്ക് റഫീഖ് ഭായിയോട് കുറെ കാര്യങ്ങൾ ചോദിച്ചറിയാം കേട്ടോ. ശരി, ഇതിന്റെ പൂവുകൾ ഇതിൽ കാണില്ല, ഫ്ലവറുകൾ കാണില്ല. അപ്പോ ഇതിപ്പോ നിങ്ങൾ കൊല്ലത്തിന് ഇടക്ക് നിങ്ങൾ ഇതിന്റെ മണ്ണ് ഒഴിവാക്കലുണ്ട്? രണ്ടു വർഷത്തില് ഒഴിവാക്കുമ്പോ അതിന്റെ വേരുകൾ എന്ത് ചെയ്യും? വേരുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മീൻ വേരുകൾ നിർത്തും. നമുക്ക് വേണ്ട വേരുകളൊക്കെ എടുത്തിട്ട് രണ്ടു വർഷം കഴിയുമ്പോൾ ഈ ചട്ടി വേണ്ട വേരുകളൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പുതിയ വാളും അതുപോലെ പോട്ടി മിക്സ് ആയിട്ടുള്ള ചാണകപ്പൊടി അതുപോലെ എല്ലുപൊടി അതുപോലെ ചകിരിച്ചോറ് മണല് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് പൊട്ടി മിക്സ് ചെയ്യാറുണ്ട്. എന്നിട്ട് അതിലേക്കാണ് ഈ ചെടി അങ്ങനെ ഇറക്കിയൊക്കെ. അപ്പൊ രണ്ട് കൊല്ലം കൂടുമ്പോ ഇതിന്റെ മണ്ണെടുത്ത് മാറ്റിട്ട് വേറെ മണ്ണ് ഫ്രഷ് ഇട്ടിട്ട് പിന്നെ വേരുകളൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ജൈവ വളങ്ങൾ കൊടുക്കും, വളത്തോട് കൂടിയിട്ടാണ് റിപ്പോർട്ട് ചെയ്യാറ്. പക്ഷെ ഇതുപോലെ തന്നെ ഇതൊക്കെ ഇതില് പൂവ് കാണില്ലല്ലോ, ചില സീസണുകളിൽ ഹൈബ്രിഡ് ഐറ്റംസുകൾ ആദ്യം പോകും. ആദ്യം പോകും ഇത് നാടൻ വറൈറ്റികളാണ്, അത് ഹൈബ്രിഡുകളാണ്. ഹൈബ്രിഡുകൾ നേരം പിന്നെ പൂക്കള് ചിലത് ഓൾ സീസൺ ആയിട്ടുള്ള പൂക്കളുണ്ട്, എല്ലാ ടൈമിലും പൂക്കളുണ്ട്. ഈ ചെടികൾ ഇതിന്റെ അപ്പുറത്തേക്ക് ഇതിന്റെ പൂവുകൾ വളരോ? ആ വളരും, നല്ല വളർന്ന് ബുഷി ആയിട്ട് ഇങ്ങനെ വരും. ഇതൊക്കെ തുടക്കമാണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ്. ഇലകളില്ലാതെ പൂക്കൾ വരും, ഇവിടെ നല്ല ഫുള്ള് ഇലയില്ലാതെ ഇലകളൊക്കെ പോകും, ഇലകൾ ഇങ്ങനെ പൊയിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ചേർക്കും ഇതിന്റെ ചെടി നശിച്ചു പോവാണ്, പൂക്കളൊക്കെ ഇലകളൊക്കെ മഞ്ഞ ആയാലും അതൊരു ടെൻഷൻ വലിയ ഫുള്ള് പിന്നെ വരും. അത് ശരി. അപ്പൊ എന്തായാലും മുത്തുമണികളെ, അപ്പൊ എന്റെ ചെക്കിലുണ്ട് കിട്ടുന്ന് നോക്കി എങ്ങനെയുണ്ട് മിസ്റ്ററെ, രസമുണ്ടോ? സൂപ്പർ അത്ര ഗൈസ്. അപ്പൊ നമ്മുടെ ടീം ഇതാ, നമ്മളെ ചെറുതാട്ടോ ഗൈസ്. എങ്ങനെയുണ്ട് സൂപ്പറാ, അടിപൊളിയാത്ര ഗൈസ്. അപ്പോൾ നിങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? അപ്പൊ ടീമെ ഇതിന്റെ റേറ്റുകൾ നമുക്ക് അറിയണ്ട, ഓരോന്നും ഇതിന്റെ റേറ്റുകൾ അറിയണം കേട്ടോ. അപ്പൊ റഫീഖ് ഞാൻ ചോദിക്കാൻ തരുമോ, ഇതിന്റെ റേറ്റുകൾ ഇതെന്ത് റേറ്റ്? അങ്ങനെ ഓരോ റേറ്റുകൾ നമ്മളെ നമ്മളെ സബ്സ്ക്രൈബർ നമ്മളെ ചങ്കുകൾ വെയിറ്റിംഗിലാണ്. അപ്പൊ ഒന്ന് നിങ്ങൾ ാണ് അപ്പൊ ഇതിനെന്ത് റേറ്റ് ആണ്? ഇത് 350. 350 ഇതോ? ഇതൊക്കെ 350, ഇതുവരെ 350 രൂപയാണ്. ആ ഇതുവരെ 350 സെക്ഷനാണ്. സെക്ഷനാണ്. അപ്പൊ ഈ 350 എന്താ പ്രത്യേകത? ഇത് നാടൻ വെറൈറ്റികളാണ്. നാടനാണ്. ഹൈബ്രിഡാണ്. അപ്പൊ ഇവിടെ റേറ്റ് തന്നെ ഹൈബ്രിഡും ഉണ്ട്, പിന്നെ പ്രായം കൂടി കഴിഞ്ഞാൽ ചെടികൾക്ക് ഒന്നും കൂടെ റേറ്റ്, 5 വർഷം 6 വർഷമായ ചെടികൾക്ക് ഒന്നും കൂടെ റേറ്റ് കൂടും. അത് ശരി. അപ്പൊ ഈ ഹൈബ്രിഡിന് ഈ പൂവുകൾ കൂടുമോ? ഹൈബ്രിഡ് പൂക്കൾ കൂടും. നാടൻ കുറയില്ലേ? അത് ശരി. അപ്പൊ ഇവിടെ എന്ത് റേറ്റ് നിങ്ങള്? ഇത് 450. ഇത് 700 രൂപ. 700 രൂപ. അതിന്റെ പ്രത്യേകം എന്താ? ഇത് ചെടിക്ക് ഒരു 6-7 വർഷം പ്രായമുണ്ട്. കമ്പനെ നോക്കിയാലോ, 6-7 വർഷം പ്രായമുള്ള സാധനം കേട്ടോ. സംഭവം ആള് പൊലിയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്നാടോ? ഇത് 450. ഇത് 550. 3 കളറാണ്, ഒരു വയലറ്റ്, ഒരു മഞ്ഞ. ഇത് 3 കളറാണ്, വൈറ്റ്, ഒരു പിങ്ക് ഷെയ്ഡ്, ഒരു ലൈറ്റ് ഷെയ്ഡ് ആയിട്ടുള്ളത്. ഇത് അതും നാടൻ വെറൈറ്റി തന്നെയാണ്, ഹൈബ്രിഡ് അല്ല. പക്ഷെ നല്ല പൂക്കൾ വരാം, മഴക്കാലത്തും പൂക്കൾ വരണ്ട. ശരി, അതിന്റെ റേറ്റിംഗ് നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഗൈസ്, അപ്പൊ ഇതാണ് ഇതിന്റെ റേറ്റുകൾ. നമുക്ക് റഫീഖിന്റെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ നമ്പർ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ എവിടുന്ന് വിളിച്ചോളി, അവിടെ വന്ന് റഫീഖ് ഭായി സെറ്റ് ചെയ്തൊരു സാധനം. എന്ത് പറയണത്, ഭയങ്കര അടിപൊളിയില്ലേ സംഭവം, പൊളിയാട്ടോ ഗൈസ്. ഇത് നമുക്കൊരു വ്യത്യസ്തമായ നാടൻ ഇതിൽ പെട്ടാ തോന്നില്ലേ. ഇത് ഒരു കാരണവശാലും നമ്മൾ എത്ര ശ്രമിച്ചിട്ട് വരുന്നില്ല.
ഇലകളൊക്കെ അങ്ങനെ വാടിക്കൊണ്ടിരിക്കുക. ആ ഇലകളൊക്കെ ഉള്ളി പറിച്ച് കളഞ്ഞ ശേഷം പിന്നെ മണ്ണൊന്ന് ഇളക്കി കൊടുക്കുക. മണ്ണൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറിയ കമ്പം കമ്പികഷ്ണം എന്തെങ്കിലും എടുത്തിട്ട് മണ്ണൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് ഒരു 5 ഗ്രാം NPK വളം ഒരു 5 ഗ്രാം എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിലാക്കിയിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം അത് കഴിഞ്ഞ ഒരു ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഗ്രീൻ കെയറോ അല്ലെങ്കിൽ പൊട്ടാഷ്യം കണ്ടന്റ് കൂടിയ ഒരു പിന്നെ രാസവളം എടുക്കുക. 5 ഗ്രാം ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇലകളും തണ്ടുകളൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്ത് കൊടുക്കുക കഴിഞ്ഞാൽ ആഴ്ചയിൽ 2 തവണ മുട്ടുകൾ ഉണ്ടാവുന്നു വരെ. മുട്ടുകൾ വന്നതിന് ശേഷം 1 തവണ പിന്നെ 2-15 ദിവസം കൂടുമ്പോഴൊക്കെ 1 തവണ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ കണ്ടിന്യൂ ആയിട്ട് മുട്ടുകൾ ഇത് രാസവളം ഇതിനൊന്നും ആവശ്യമില്ല. നല്ല വെയിലാണ്. നല്ല വെയിലാ? ഓക്കെ, വെയിലാണ് ഇതിന് പ്രധാനം. ഈ ഈ ഫ്ലവർ വരണമെങ്കിൽ വെയിൽ പ്രധാനമാണ്. ഇതിന് വെയിൽ മഴക്കാലത്ത് ഇപ്പോൾ വന്നിരുന്നോ? മഴക്കാലത്ത് തന്നെ 1-2 ചെടികളുണ്ട്. മഴക്കാലത്ത് കൂടുതൽ ഫ്ലവർ ഇല്ലെങ്കിൽ 1-2 പൂക്കളൊക്കെ ആയിട്ട് ഉണ്ടാവും. അങ്ങനെ തന്നെ 1-2 ചെടികളുണ്ട് മഴക്കാലത്ത്. മഴ തീരെ പറ്റൂല. നമ്മളൊരു ഗ്രീൻ പോർച്ച് എന്തെങ്കിലുമൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ മാറ്റി വെക്കും. മാറ്റി വെക്കുക. അയ്യോ ഗൈസ്, അപ്പം നമ്മളെ റഫീക്ക് ചെറിയ ഐറ്റംസുകൾ തരത്തീപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടങ്ങള് അപ്പോൾ റഫീനോട് ചോദിക്കണം, ഇതിപ്പോ വളമിട്ട് സെറ്റാക്കി വെച്ചാണോ? സെറ്റാക്കി. അതൊക്കെ ഓർഡറിലാണോ നിങ്ങൾക്ക്? ഓർഡറില്ല, സെയിലിന് വേണ്ടിട്ട് മദർ പ്ലാന്റ് ആയത് വന്ന് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടാണ്. മദർ പ്ലാന്റ് താഴെ പെട്ടെന്ന് റൂട്ട് വരാൻ വേണ്ടി റൂട്ടിംഗ് ഹോർമോൺ ആയിട്ട് പൗഡറുകളോ എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കും. തുടക്കത്തില് ഇതെന്ത് റേറ്റ് വരണ്ട്? ഇത് 50 രൂപ. ഇപ്പൊ നമ്മള് 50 രൂപ കിട്ടാ, എന്തൊരു ഭംഗിയാ കാണാൻ. ഇത് നമ്മള് ഏകദേശം ഇതിന്റെ നഴ്സറി പോയാൽ റേറ്റ് കൂടുതലാട്ടോ. എന്താ സംഭവം? ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ റേറ്റ് കേൾക്കുമ്പോ ഇപ്പൊ നിങ്ങൾക്ക് വലിയ റേറ്റ് കാണില്ല. ഇത് അവര് പുറത്തുനിന്ന് കൊടുത്തിട്ട് അതിന്റെ റെന്റും അതുപോലെ സ്റ്റാഫും സർവീസ് ചാർജും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോ അവർക്ക് റേറ്റ് കൂടുതലാണല്ലേ. അപ്പൊ നമുക്ക് ഏറ്റവും മെഡിക്കലി നമ്മളെ റഫീഖിന്റെ ഒക്കെ നാട്ടോ എനിക്ക് തോന്നുന്നത് റേറ്റ് കുറവാണ്. ഇതിന് 50 രൂപ ഉള്ളവരെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇതൊക്കെ എന്താ റേറ്റ്? ഇതൊക്കെ അതില് ഇതൊക്കെ 50 രൂപ മൊത്തം. 50 ഇതൊക്കെ മിക്സഡ് അല്ലേ? രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഇത് മിക്സ് ആക്കിയാണ് മണ്ണൊക്കെ മാറ്റിട്ട് ചെയ്താണല്ലേ. അത് ശരി. അല്ല, ഇത് ഒറ്റ കോമ്പോ വേണോ? ഇത്ര ഐറ്റംസുകള് ഇതിനിപ്പോ പിന്നെ ചകിരി ചോറ് പിന്നെ എല്ലുപൊടി ചാണകപ്പൊടി ഇതൊക്കെ 5 ഗ്രാം 30 ഗ്രാം ഷെയറാക്കി ഇട്ടിട്ട് കൊടുത്തിരുന്നു. ഒന്ന് റീപോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചയെങ്കിലും തള്ളത്തൊക്കെ ഈ ചെടികളൊക്കെ നമ്മള് വെള്ളം ഒരു ഒന്ന് പാറി പോയാൽ മതിയോ? ചെറിയ സാധാ ചെടികൾ പിടിക്കുമ്പോൾ ഇങ്ങനെ പൊടിച്ചു വെക്കണ്ട. വേണ്ട വേണ്ട, ഒന്ന് പാർപ്പിച്ച് പോയാൽ മതി. വീട്ടിൽ ഒരു ചെടിക്കും നമ്മള് പൈപ്പോട് ഹോസ് വെച്ചിട്ട് നനക്കരുത്. ഏത് ചെടിക്കും? ഏത് ചെടിക്കും ഹോസ് വെച്ച് നനക്കാൻ പാടില്ല. പ്രേക്ഷക ഒരു കപ്പ് വെള്ളത്തിന് അരക്കപ്പ് ഒക്കെ നമ്മള് ഒന്ന് മാത്രം ആ മണ്ണ് നനയാനുള്ളത് മാത്രം ചെയ്യാനേ മാത്രം മതി. അടിക്ക് എത്ര എന്നുള്ള വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ചെടിക്ക് ദോഷം ചെയ്യും? ദോഷം ചെയ്യും. ഓ ശരി ശരി. പിന്നെ റോഡ് പണി നടക്കുന്ന ഹൈവേ ഹൈവേന്ന് ഇതേപോലെ ഞാൻ കണ്ടപ്പോ കൊടുന്ന് വെച്ചാണ്. ഇതെന്ത് ചെടിയാണ്? ഇത് തന്നെ ബോഗൈബില്യാണ്. ഇതിന് തൂമ്പ് വന്നതിന് ശേഷം ഗ്രാഫ്റ്റ് ചെയ്യാത്തിട്ട് ഒരു 4-5 കളർ ഗ്രാഫ്റ്റ് ചെയ്യാന്നുള്ള ചെയ്യലെങ്ങനെ? ഇതിപ്പോ പിന്നെ ചെറിയൊരു ക്രാക്ക് ഉണ്ടാക്കിട്ട് ബി ഷേപ്പില് ചെറിയ ക്രാക്ക് ഉണ്ടാക്കിട്ട് നമ്മൾ തുടക്കും. ഒരു പെൻസിൽ കൊണ്ടുള്ള മറ്റു ചെടികള് കണക്ട് ചെയ്ത് കൊടുക്കും. അത് ശരി. ഇതിപ്പോ ചെടിയായി വരണമെങ്കിൽ എത്ര വർഷമോ മാസങ്ങളോ? ഇത് ഇങ്ങനെ നിർത്തുകയാണെങ്കിൽ വർഷങ്ങൾ എടുക്കും. ഏകദേശം കൃഷിയായി വരണമെങ്കിൽ വർഷങ്ങൾ എടുക്കും. ഇതിപ്പോ മറ്റു മറ്റു കമ്പകളെ ചെയ്യുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് വരും. സിമ്പിൾ ആയിട്ട് വരും. ഫാസ്റ്റ് നാലായിട്ട് കളറുണ്ട്. ഇതിപ്പോ 4 ഐറ്റം കളറുകൾ വരും. അത് ഇളകാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് ആ കല്ലുകൾ ചെടി ഇളകാതിരിക്കാൻ വേണ്ടിട്ട്. ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ചെടികൾക്ക് കൂടുതൽ ഹെൽത്ത് ഇല്ല. അപ്പൊ ഞാൻ എന്തൊരു 4-5 കളർ ഒന്നിച്ച് നട്ടാലോ വെള്ളത്തിൽ കമ്പിള് കൊടുത്ത് കുത്തിയാണ് ചെയ്തു വെച്ചാണ്. ഇലകളൊക്കെ കൊഴിഞ്ഞു പോയതാണോ?
ശരിക്കൊരു പെൻസിൽ വന്നുള്ള ചെടിയാണ് ഇപ്പം പെട്ടെന്ന് റൂട്ട് വരാൻ ഫാസ്റ്റ് ആവും. നമ്മളെ ക്യാമറമാൻ ജാർഡിന്റെ ഒക്കെ വയസ്സുണ്ടാവുമോ? നമ്മൾ റഫീഖ് ഭായി പറഞ്ഞത് ഇതാണ് ഈ പൂവിന്റെ കാര്യങ്ങള്. അപ്പൊ എല്ലാരും ശ്രദ്ധിക്കുക, റഫീഖ് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ റഫീഖ് ഭായി വിളിക്കുക. അപ്പൊ ഫസ്റ്റ് ആയിട്ട് കാണുന്നുണ്ട് ടീമെ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കുറെ ദിവസം ഞാൻ പോയിട്ട് ചില സാങ്കേതിക വിഷയം കൊണ്ട് ഇട്ടാണ്. അപ്പൊ ടീമെ 2023 നമുക്ക് പൊളിക്കണം. ഓക്കെ, എല്ലാവർക്കും നല്ലത് പറ്റേന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാല്ലാ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ. The girls wind up on the dance floor.